ഹലോ വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനായിട്ട് ഗോതമ്പ് കൊണ്ട് തയ്യാറാക്കുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ആദ്യത്തേന്ന് പറയുന്നത് ഗോതമ്പ് പൊടിയാണ്. ഞാനിത് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേറൊരു പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. വേറെ മറ്റൊന്നുമല്ല, അരിപ്പൊടിയാണത്. അപ്പോൾ നമുക്ക് ഗോതമ്പ് പൊടീൻ്റെ അത്രയും അരിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു കാൽ കപ്പോളം അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അരിപ്പൊടി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ ഗോതമ്പ് പൊടിക്കൊരു ഒട്ടലൊക്കെ ഉണ്ടാവും, അതില്ലാതാവാൻ വേണ്ടിയാണ് അരിപ്പൊടി ചേർക്കുന്നത്. ആ ഒട്ടൽ മാറിക്കിട്ടാൻ വേണ്ടിയാണ് അരിപ്പൊടി ചേർക്കുന്നത്. നമുക്കിത് രണ്ടും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് മിക്സ് ആയി കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചിരണ്ടി എടുത്ത നാളികേരം ചേർത്ത് കൊടുക്കാം. ഇത് ഒരു അരമൂടി തേങ്ങ ചിരണ്ടിയതുണ്ട്. നാളികേരമാണ് ഈ ഒരു അപ്പത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഈ മൂന്ന് ഇൻഗ്രീഡിയൻ്റ് മാത്രമേ ഈ ഒരു റെസിപ്പിക്ക് ആവശ്യമുള്ളൂ. ഇത് കൂടാതെ ഉപ്പ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഈ നാളികേരം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് ഇത് നന്നായി തിരുമ്മിയെടുക്കണം. കാരണം നാളികേരത്തിലെ ആ ഒരു ഈർപ്പമൊക്കെ നമ്മുടെ മാവിലേക്ക്, തേങ്ങയുടെ ആ ഒരു ടേസ്റ്റൊക്കെ നാളികേരത്തിലേക്ക് കിട്ടാൻ, നമ്മുടെ ഈ ഒരു പൊടിയിലേക്ക് കിട്ടാൻ വേണ്ടിയാണത്. അതിനുശേഷം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ കൈ കൊണ്ട് തന്നെ തിരുമ്മിയെടുക്കാം. കൈ കൊണ്ട് തിരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇതുപോലെ നന്നായിട്ട് തിരുമ്പി തിരുമ്പി ആണ് ഈ ഒരു ബാറ്റർ നമ്മൾ റെഡിയാക്കേണ്ടത്. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഇപ്പോൾ ഓൾറെഡി ചേർത്ത് കഴിഞ്ഞു. ഇനി അടുത്ത ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. വീണ്ടും കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇപ്പോൾ പണ്ടുള്ളവരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, മാവുകളൊക്കെ കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരുന്നൊക്കെ. അതുപോലെ തന്നെയാണ് നമ്മുടെ കൈക്കൊരു പ്രത്യേക ഒരു, കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു രുചിയും മണമൊക്കെ കിട്ടും. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മൊത്തം രണ്ടേ കാൽ ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ദോശക്കല്ലിൽ എണ്ണയൊന്നും പുരട്ടാണ്ടാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത്. നമ്മൾ ഓട്ടയുടെ തയ്യാറാക്കിയെടുക്കില്ല, അതുപോലെയാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത്. ചെറിയ സൈസിലെടുക്കുന്നുള്ളൂ. ഓയിലൊന്നും നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം കത്തിക്കാനായിട്ട്. കാരണം നമ്മുടെ ഈ ചട്ടിയുടെ ചൂടൊട്ടും കുറയാൻ പാടില്ല. നമുക്ക് ഒന്ന് മൂടി വെച്ച് എടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടില്ല, ചെറിയ ചെറിയ ഹോൾസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. കണ്ടില്ലേ, പാത്രത്തിൽ നിന്ന് വേഗത്തിൽ വിട്ട് പോരുകയും ചെയ്തു. അപ്പോൾ ഇതുപോലെ മറ്റുള്ള മാവും കൂടി ഇതുപോലെ ചുട്ടെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അപ്പം തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു തവണ ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് എന്ത് കറി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. തേങ്ങാപ്പാലിലാണ് അല്ലെങ്കിൽ സാധാരണ പശുവിൻപാൽ ഉപയോഗിച്ചും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ കൊടുത്താൽ അവർ എന്തായാലും ഇഷ്ടത്തോടെ കഴിച്ചോളും. പിന്നെ ഇതിൽ തേങ്ങ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.